ഭിന്നശേഷി കുട്ടികളുടെ പയ്യന്നൂർ ബ്ലോക്ക് തല കലാമേള വയക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.ബി. വത്സല കലാമേള ഉദ്ഘാടനം ചെയ്തു. ശിശുവികസന വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിലാണ് കലാമേള സംഘടിപ്പിച്ചത്. ചില ബന്ധങ്ങൾ പവിത്രമാണ്, കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്, ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ പയ്യന്നൂർ ബ്ലോക്ക് തല കലാമേള വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കലാമേള പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി.വി. വത്സല ഉദ്ഘാടനം ചെയ്തു. ശിശുവികസന പദ്ധതി ഓഫീസർ പയ്യന്നൂർ അഡീഷണൽ കെ. രാധ സ്വാഗതം പറഞ്ഞു. പെരിങ്ങോം വയക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു രാജൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി.വി. അപ്പുക്കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.ആർ. ചന്ദ്രകാന്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ.പി. റീന, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി മോഹൻ, പഞ്ചായത്ത് അംഗം പി. സുഗന്ധി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സംഘാടക സമിതി അംഗം പി. നളിനി നന്ദി പറഞ്ഞു. കലാമേളയിൽ വ്യത്യസ്തമായ കലാപരിപാടികൾ നടന്നു. സുന്ദരിയായ് സുമംഗലിയായ് പടിയിറങ്ങാൻ നേരമായി. ഈ വിരഹം ക്ഷണികമല്ലേ, എന്നെന്നും നീ എന്നരികിലില്ലേ. ഈ വിരഹം ക്ഷണികമല്ലേ, എന്നെന്നും നീ എന്നരികിലില്ലേ. ഏക്കർ 35 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വീട്, വില്ലകൾ, ആശുപത്രി, കൊമേഴ്ഷ്യൽ ബിൽഡിംഗുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ 4 ഏക്കർ 35 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം. നിലവിൽ തെങ്ങ്, കമുക്, കുരുമുളക്, പ്ലാവ്, മാവ് എന്നിവയാണ് ഉള്ളത്. ഒരിക്കലും വറ്റാത്ത കുളവും തോടുമുണ്ട്. സ്കൂൾ, ബാങ്ക്, ആരാധനാലയങ്ങൾ, ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്. ഇവിടെ നിന്നും ചെറുപുഴ ടൗണിലേക്ക് 2.5 കിലോമീറ്ററും ആലക്കോട് ടൗണിലേക്ക് 15 കിലോമീറ്ററുമാണ് ദൂരമുള്ളത്. താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.